നമസ്കാരം. നമസ്കാരം കുമാർജി, ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റിട്ട് 8 വർഷം തികഞ്ഞ ദിവസമാണ്. അതെ, സംഭവബഹുലമായ നീണ്ട 8 വർഷങ്ങൾ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നീണ്ട വർഷക്കാലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു. അങ്ങനെ നല്ല ഭരണ പരിചയം ആർജിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിമർശകർ, ശത്രുക്കൾ, അവരൊക്കെ പലതും പറഞ്ഞെങ്കിലും നമുക്കറിയാം ഇന്ത്യയിൽ ഈ 8 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റമുണ്ടായി കഴിഞ്ഞു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ നരേന്ദ്രമോദി 2014 മെയ് 26 സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സത്യത്തിൽ ഇന്ത്യ വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറുകയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞാൽ, അന്ന് രാജ്യത്തിൻ്റെ സുപ്രീം കോടതി രാജ്യത്തിൻ്റെ കൽക്കരി ഖനികളുടെ എല്ലാം കരാറുകൾ റദ്ദാക്കിക്കൊണ്ട് എല്ലാ കൽക്കരി ഖനികളും അടഞ്ഞുകിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അതായത് ഒരു 3 മാസം കൂടി നരേന്ദ്രമോദി അധികാരത്തിലേറാൻ വൈകിയെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇരുണ്ടിലായി പോയേനെ. ഈ രാജ്യത്തിൻ്റെ ഭരണ തലപ്പത്ത് ഉണ്ടായിരുന്ന അഴിമതി, ഈ അഴിമതി കണ്ട് പൊറുതിമുട്ടിയാണ് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിക്ക് കൽക്കരി പാടങ്ങൾ അടച്ചിടാൻ ഉത്തരവിടേണ്ടി വന്നത്. ഈ അഴിമതി തുടച്ചു നീക്കിക്കൊണ്ട് സുതാര്യമായി കൽക്കരി പാടങ്ങൾ ലേലം ചെയ്തു. ടു ജി അഴിമതിയുടെ ഒരു തുടർക്കഥ തന്നെയായിരുന്നു. ഓരോ സഹമന്ത്രിമാരും UPA ഭരണത്തിലായിരിക്കുമ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, 2 മാസം ഭരണത്തിലിരിക്കുന്നു, അഴിമതി നടത്തുന്നു, പുറത്തു പോകുന്നു. ഇങ്ങനെയായിരുന്നല്ലോ അവസാന കാലം. കോമൺവെൽത്ത് അഴിമതി, അതേപോലെ തന്നെ ആകാശ് ഫ്ലാറ്റ് കുംഭകോണം, അഴിമതികളുടെ ഒരു ഘോഷയാത്ര എന്ന് പറയാം. അതായത് ഈ കോടികൾ ശതകോടി എന്നൊന്നും അല്ല, അത് നമ്മൾ പേപ്പറിൽ എഴുതിയാൽ പോലും തികയത്തിൽ, അത്ര പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണമായിരുന്നു. അത്രയും വലിയ തുകകളുടെ അഴിമതിയാണ് ആ സമയങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ ഭരണ തലപ്പത്ത് നിന്നും അഴിമതി തുടച്ചു മാറ്റപ്പെട്ടു എന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ 8 വർഷത്തിൽ ഭാരതം നേടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആയിരക്കണക്കിന് മാധ്യമങ്ങളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, അതിൽ അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം നടത്തുന്നവർ ഉൾപ്പെടെയുണ്ട്. അതേപോലെ തന്നെ 100 കണക്കിന് പ്രതിപക്ഷ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുണ്ട്. ഈ 8 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ക്യാബിനറ്റിനെതിരെ ഒരു ചെറിയ അഴിമതി ആരോപണം പോലും ഉണ്ടായിട്ടില്ല എന്ന് വരുമ്പോഴാണ് എത്രമാത്രം സുതാര്യമായിട്ടാണ് ആ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ചെറിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരാണ് ഈ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക, ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിന് പുറകിൽ അണിനിരത്തുക, ആത്മാർത്ഥതയോടുകൂടി ഭരണം നടത്തുക, സദ്ഭരണം എന്താണെന്ന് അവരെ പഠിപ്പിക്കുക. ആ ഈ സദ്ഭരണത്തിനും ദുർഭരണത്തിനും ഇടയിൽ ഒരു വലിയ വിടവുണ്ടായിരുന്നു എന്ന് 2014 ഇന്ത്യക്കാർക്ക് ബോധ്യപ്പെട്ടത്. കഴിഞ്ഞപ്പോൾ 2014 നരേന്ദ്രമോദിക്ക് അധികാരം കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ UPAയുടെ ആ അഴിമതിയിൽ ചെളിക്കുണ്ടിൽ പൂണ്ടതിൽ ജനങ്ങൾ രോഷം കൊണ്ട് സഹി കെട്ടിട്ടാണ് കൊടുത്തതെങ്കിൽ പിന്നീട് തുടർന്നുള്ള 5 വർഷം ആ സത്ഭരണത്തിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി 2019 നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിലെത്തി. അപ്പോൾ അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തുടക്ക സമയത്ത് ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് ഇടതുപക്ഷമൊക്കെ വലിയ രീതിയിൽ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് കക്കൂസ്, ശൗചാലയം. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിൽ ഒന്ന് തന്നെയാണ് ആഹാരവും അതേപോലെ തന്നെ ശൗചാലയമൊക്കെ. ഇവിടെ നമ്മൾ മലയാളികൾക്ക് ഒരു വീട്ടിൽ തന്നെ 2-3 കക്കൂസ് ഉള്ളവർക്ക് അതിൻ്റെ വിഷമം എന്നാ ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ രാത്രി ഒന്ന് ഇരുളാൻ നോക്കിയിരുന്നിട്ട് വെള്ളമായിട്ട് വെളിമ്പ്രദേശത്തേക്ക് പോകുന്ന കോടിക്കണക്കിന് സ്ത്രീകൾ, അമ്മമാർ, കുട്ടികൾ അതേപോലുള്ള മുതിർന്നവരൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇതെന്ന് തിരിച്ചറിയുമ്പോഴാണ് എത്രമാത്രം വലിയ ഒരു വിപ്ലവമായിരുന്നു ആ ശൗചാലയം എന്ന ശൗചാലയം കിട്ടി കൊടുക്കുന്ന ആ ഒരു വലിയ സംരംഭം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷേ മലയാളിക്ക് അത് മനസ്സിലാവില്ല. മലയാളിക്കും മനസ്സിലാവും. മലയാളി ഒരിക്കലെങ്കിലും വിഴിഞ്ഞം പോലുള്ള സ്ഥലത്ത് പോയി നോക്കണം, അല്ലെങ്കിൽ തൃശ്ശൂരിലെ റെയിൽവേ കോളനികളിൽ ഇപ്പോൾ പക്ഷേ അവിടെക്കളിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും വിഴിഞ്ഞം പോലെയുള്ള ചില സ്ഥലങ്ങളിലെ ടൗൺഷിപ്പുകളിൽ രാവിലെയും വൈകുന്നേരവും പോയാൽ മലയാളിക്ക് ആ അതിൻ്റെ വൃത്തികേട് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും.
അല്ല, തീർച്ചയായിട്ടും ഈ വഴിയുടെ വിസർജന രഹിതമായ നഗരങ്ങൾ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ, റെയിൽവേ ട്രാക്കുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും വിസർജ്യം പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന തീവണ്ടികൾ രാജ്യത്തെ നാണം കെടുത്തിയിരുന്നതാണ്. ഒരിക്കലും ഈ 2-3 വർഷങ്ങൾ കൊണ്ട് അത് തുടച്ചു നീക്കപ്പെടുമെന്ന് ഒരിക്കലും ഇന്ത്യയിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവോ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ഇന്ത്യയുടെ റെയിൽ പാളങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ പാളമാണ്. അവിടങ്ങളിൽ ഈ വിസർജ്യം വലിച്ചെറിഞ്ഞു പോകുന്ന തീവണ്ടികൾ ഇന്ന് ചരിത്രം മാത്രമായി മാറിയിട്ടില്ല. ബയോ ടോയ്ലറ്റുകളായി വൃത്തിയായി കൃത്യമായിട്ടും ശുചീകരണ പ്രവൃത്തി ചെയ്യുന്ന ജോലിക്കാരായി. ഇപ്പോൾ ഏതൊക്കെ നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതാകട്ടെ, ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആരാധകരാകട്ടെ, പക്ഷേ നിങ്ങൾ സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ വൃത്തി, ട്രെയിനില്ലാത്ത വൃത്തി, പാളങ്ങളിൽ മൂക്ക് പൊത്താതെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം എന്നത് ഈ വലിയൊരു ഭരണ വലിയൊരു മാറ്റം തന്നെ മാറ്റമാണ്. അതെ, ഈ നഗരങ്ങൾ അല്ലെങ്കിൽ തെരുവുകൾ വൃത്തിയാക്കിയതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്നതിൽ ഒരു വലിയ വലിയ നേട്ടം തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നേടിയ ഒരു സർക്കാരാണിത്. കാരണം കള്ളപ്പണത്തിൻ്റെ സ്വാധീനം അത്രമാത്രം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. അത് ഈ നോട്ട് നിരോധനത്തിലൂടെയും നികുതി പരിഷ്കരണത്തിലൂടെയും എല്ലാം ആ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം തന്നെ തുടച്ചു നീക്കാൻ പൂർണ്ണമായിട്ട് മാറ്റി എന്ന് പറയാനാവില്ല. പക്ഷേ ഓരോ സൈഡിൽ കൂടെ സർക്കാരുകൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ഓരോ നട്ടും ബോൾട്ടും സ്ക്രൂവൊക്കെ മുറുക്കിക്കൊണ്ട് വരുമ്പോൾ ഇതിൽ വിദഗ്ധരായവർ, അതായത് കള്ളപ്പണം, സ്വർണ്ണക്കടത്ത്, അവർ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ജി എസ് ടി വെട്ടിപ്പിന് പോലും കേരളത്തിൽ നിന്ന് വരെ മാതൃക. ഒരു വലിയ ഒമ്പനാണ് ഇന്ന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് കൈരളി ടി എം ടിയുടെ എം ഡി. എത്ര കോടിയുടെ ജി എസ് ടി വെട്ടിച്ചാൽ നടക്കണം നമുക്ക്, അത് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്. ഇപ്പം ജീൻസിൽ സ്വർണം പേസ്റ്റാക്കി തേച്ചു കൊണ്ടുവരെ കടത്തിക്കൊണ്ടുവരുന്ന വിചിത്രമായിട്ടുള്ള, മലബാർ ഗോഡിനെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അതിനുമൊക്കെ ഒരു തടയിട്ടേക്കാം, മാറ്റം വരുമായിരിക്കാം. പക്ഷേ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞത് ഈ കള്ളപ്പണം ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നല്ല, അതിൻ്റെ ഉറവിടത്തെ സ്കാൻ ചെയ്യാൻ, അതിനെ നിരീക്ഷിക്കാൻ ഇപ്പോൾ അധികാരികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എവിടെ പിടിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ഈ ഇൻകം ടാക്സ് വരുമാനം. അത് 3 ലക്ഷം കോടി രൂപയായിരുന്നിടത്ത് ഇപ്പോൾ 6-ഉം 12-ലേക്കുമൊക്കെ നികുതി വരുമാനം വർദ്ധിച്ചു. ഇത്രയും കോടി രൂപ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇത്രയും കോടി രൂപ അതീവ സമ്പന്നരിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന രൂപയാണ്. ഇതാണ് സമൂഹത്തിലേക്ക് വരുന്നത്, സിസ്റ്റത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും സമത്വം എന്ന് പറയുന്നത് ലോകത്തിലെ ഏതൊരു സോഷ്യലിസ്റ്റ് രാജ്യത്തെക്കാളും വളരെ മനോഹരമായി സമത്വം നടപ്പിലായത് ഈ ഒരു ഭരണകാലഘട്ടത്തിലാണ് എന്ന് പറയാം. ഇത്രയും ഈ കാര്യങ്ങൾ മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ തന്നെ വിറക് അടുപ്പിൽ ഊതി ഊതിക്കൊണ്ടിരുന്ന കോടിക്കണക്കിന് വീട്ടമ്മമാർ, അതെ, അവർക്ക് ഉജ്ജ്വല യോജന പ്രകാരം കോടിക്കണക്കിനാണ് ഗ്യാസ് കൊടുത്തത്, അടുപ്പ് കൊടുത്തത്. അതേപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്ത, ഇന്നിപ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. കാശ്മീരിലെ അതി ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിൽ വരെ അതെ വൈദ്യുതി, ചൈനയുടെ അതിർത്തിയിൽ വരെ. അല്ല, ഈ വൈദ്യുതി വിതരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2014 ഭാരതത്തിലെ 40% ഗ്രാമങ്ങളിൽ വൈദ്യുതി എന്തെന്ന് പോലും അറിയാത്ത ഗ്രാമങ്ങളായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം കഴിഞ്ഞ ഒരു നാടാണ് എന്ന് ഓർക്കണം. ഈ രാജ്യത്ത് 40% ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ലായിരുന്നു. പക്ഷേ അതിൽ 1000 ദിവസത്തെ കർമ്മ പദ്ധതി കൊണ്ട് എല്ലാ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം, ഊർജ്ജരംഗത്ത് ഏറ്റവും വലിയ നേട്ടമാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഏതാണ്ട് 30-40% ഗ്രാമങ്ങൾ ഇന്നും വൈദ്യുതി രഹിതമായി തന്നെ തുടർന്നാണ്. അതേപോലെ തന്നെ മുൻപ് നമ്മൾ നഗരങ്ങൾ എന്ന് പറയുമ്പോൾ, ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ റോഡൊന്നും ഇല്ലാത്ത ഒരു മൊത്തം പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും പ്രധാന റോഡുകളുമൊക്കെയായിട്ട് ചെറിയ റോഡുകൾ വഴിയൊക്കെ ബന്ധപ്പെട്ടു, റോഡില്ലാത്ത ഒരു ഗ്രാമം പോലും ഇല്ല എന്ന് തന്നെ പറയാം. മൺ റോഡുകളൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു, ഒരുപാട് മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ദേശീയപാതകൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ്. ശരിക്കും നരേന്ദ്രമോദി സർക്കാരിലെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള ഒരു മന്ത്രിയായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ വ്യക്തി. ആ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന തന്നെ ഇന്ന് എത്ര കിലോമീറ്റർ റോഡ് അല്ലെങ്കിൽ ഹൈവേ പണിയണം, റെക്കോർഡ്, പുതിയ റെക്കോർഡാണ് എന്ന് ഓർത്തുകൊണ്ടാണ്. ഇവിടെ പിണറായി വിജയനോട് ചോദിച്ചാലും ശരി, അതല്ല മുൻ
പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരനോട് ചോദിച്ചാലും ശരി, എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ വളരെ നല്ല വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഇവിടെ നിരവധി പദ്ധതികൾ നടത്തി, കോടികളുടെ കോടാനുകോടികളുടെ പദ്ധതികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വിഷൻ, അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തിന് യാതൊരു രീതിയിൽ സ്വന്തം പാർട്ടിക്കാരുടെ പോലും തടസ്സമുണ്ടാവാൻ പാടില്ല എന്ന് ശഠിക്കുന്നതാണ് പിണറായി വിജയൻ. നമ്മളത് കണ്ടതാണ്. നമ്മൾ വയൽക്കളികളൊക്കെ സമരം നടത്തിയ സ്ഥലത്തിൻ്റെ പേര് കീഴാറ്റൂർ. ആ സമരമൊക്കെ ഇവിടുത്തെ ഭരണക്കാർ തന്നെയാണ് അടിച്ചൊതുക്കിയത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് റോഡ്, സത്യത്തിൽ ആ ബൈപ്പാസിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഞങ്ങൾക്കറിയാം ഇപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവിടെ ടോൾ പിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള എസ് ടി പി അടക്കമുള്ള പാർട്ടികൾ അതിനെതിരെ രംഗത്ത് വന്ന് വലിയ സമരത്തിനുള്ള പടപ്പുറപ്പാടായിരുന്നു. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് പിണറായി വിജയൻ അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. കാര്യം പിണറായി വിജയൻ അറിയാം അത് നിതിൻ ഗഡ്കരിയുടെ പദ്ധതിയാണ്, അതിൽ കയറി കൈവച്ചാൽ അത് സംസ്ഥാനത്തിൻ്റെ, അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്ന ഒരു വകുപ്പാണ് അതെന്നാണ് പറയുന്നത്. അതെ, പണ്ടൊക്കെ ഈ ഹൈവേ മെയിൻ്റനൻസിന് പോലും പദ്ധതി സമർപ്പിച്ച് ഈ റോഡിൻ്റെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും പൊട്ടിപ്പൊളിഞ്ഞ് പോയതിന് ശേഷം മാത്രമാണ് അപ്രൂവൽ ആകുന്നത്. ഇത് ഒരു പദ്ധതി കൊണ്ടുവരും, പണത്തിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഒരു പക്ഷേ നിതിൻ ഗഡ്കരി മാത്രമായിരിക്കാം. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ദൈർഘ്യം റോഡ് നിർമ്മിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. 36 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഇന്ന് ഇന്ത്യ ഒരു ദിവസം നിർമ്മിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഭരണകാലത്ത് വെറും 4-5 കിലോമീറ്റർ ആണ് എന്ന് കൂടി ഓർക്കണം. അതേപോലെ തന്നെ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നവർക്ക് അവരുടെ അക്കൗണ്ടിൽ ആഴ്ചകൾക്കുള്ളിൽ പണം വരുമായിരുന്നു. അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത 3.5-4 ഇരട്ടി വരും. അത് കാണിച്ചിട്ടാണ് കേരളത്തിന് പോലും ഇവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ദേശീയപാതയിൽ 75% പണം മുടക്കുന്നത് കേന്ദ്ര സർക്കാരും 25% മാത്രമാണ് കേരള സർക്കാരും. ഈ നഷ്ടപരിഹാര തുക കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, നിതിൻ ഗഡ്കരിയുടെ വകുപ്പാണ്. അത് കാണിച്ചിട്ടാണ് കേരളത്തിന് പോലും ദാ നിങ്ങൾക്ക് ഇത്ര കിട്ടും എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വലിയ കുതിപ്പ് നൽകിയ വർഷങ്ങൾ തന്നെയായിരുന്നു കടന്നു വർഷം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്, നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനെ നമ്മൾ വെറുതെയാണ് ഭയപ്പെട്ടിരുന്നത്, അടിച്ചൊതുക്കി കയ്യിൽ കൊടുത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഈ നമ്മുടെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ, അത് നമ്മൾ ദിനം പ്രതി എന്നോണം വാർത്തകളിൽ വന്നിരുന്നത്. ആ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘനത്തെക്കുറിച്ചൊന്നും വാർത്തകളെ വരാറില്ല. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം തന്നെ നശിച്ച് നാമാവശേഷമായി പോയി. അതുപോലെ തന്നെ ദിവസം എത്ര നമ്മുടെ എത്ര പട്ടാളക്കാരായിരുന്നു വെടിയേറ്റ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്, ദിവസവും 3-4 കണക്ക്. ഇപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് അങ്ങനെയുള്ള വാർത്തകൾ കാണുന്നത്. കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ ആരും ഒരു ശത്രു രാജ്യമായിട്ട് നിൽക്കും, നമ്മൾ സത്യം പറഞ്ഞാൽ കണക്ക് കൂട്ടുന്നില്ല. ചൈനയാണ് ശരിക്കും ഒരു ശത്രു രാജ്യമായിട്ട് നമ്മളിപ്പോൾ കൂട്ടുന്നത്. 2 തവണയോളം പാകിസ്ഥാനെ നമ്മൾ പാഠം പഠിപ്പിച്ചതാണ്, അവർ അത്യാവശ്യം പാഠം പഠിച്ചതുമാണ്. ഇപ്പോൾ അവിടെയുള്ള കുറച്ച് തീവ്രവാദികൾ ശ്രമിക്കുന്നുണ്ട് എന്നല്ലാതെ സൈനികമായിട്ടുള്ള പിന്തുണയൊന്നും അവർ കൊടുക്കും. അതിനും മാത്രം വെടികളൊന്നും അവിടെ ഇനി ബാക്കിയില്ല എന്ന് തോന്നുന്നു. മുതിരിയില്ല. ഏറ്റവും അവസാനമുണ്ടായിരുന്ന ഇമ്രാൻ ഖാൻ പോലും മോദിക്ക് പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതവിടെ അദ്ദേഹം പറയുകയും ചെയ്തു, ആത്മാഭിമാനമുള്ള രാജ്യമാണ്, മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ സ്വന്തമായിട്ട് അഭിപ്രായമുള്ള രാജ്യമായിട്ട് ഉയർന്നു വരുന്ന ഇന്ത്യയെ പോലെ ആവാനാണ് ഞാൻ ശ്രമിച്ചത്, പക്ഷേ എന്നെ അവർ അതിന് അനുവദിച്ചില്ല. അദ്ദേഹത്തിന് സ്ഥാനം പോയി കഴിഞ്ഞപ്പോൾ വളരെ വികാരപരമായിട്ട് ജനങ്ങളോട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യയെ പോലെ, മോദിയെ പോലെ ആവാനാണ് ഞാൻ ശ്രമിച്ചത്, മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, പക്ഷേ എന്നെ അവർ അതിന് അനുവദിച്ചില്ല. പക്ഷെ ഇവിടെയുള്ള ഇമ്രാൻ കുഞ്ഞുങ്ങൾക്ക് മാത്രം അതൊന്നും മനസ്സിലാകത്തില്ല. അവർ തെളിവ് തേടി നടക്കുക, തെളിവ് നേടുക. ഇപ്പോഴും സർജിക്കൽ സ്ട്രൈക്കിൻ്റെ തെളിവ് നടക്കുകയാണ്. അതേപോലെ പൈൻ മരങ്ങളാണ് അവിടെ നശിപ്പിച്ചത്. അവർക്ക് അത്തരം കാര്യങ്ങൾക്ക് തെളിവ് വേണം, വേറെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് തെളിവ് വേണ്ട. നമ്മുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് ഇവിടുത്തെ മനോരമ അടക്കമുള്ളവർ വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി അങ്ങ് ബ്രിട്ടനിൽ പോയി ഏതോ കോൺക്ലേവോ അങ്ങനെ എന്തൊക്കെയോ അവിടെ പങ്കെടുക്കുന്നതോടെ അദ്ദേഹം സംസാരിച്ചു വെച്ചത് ഇന്ത്യ ഒരു രാജ്യമൊന്നുമല്ല, കുറച്ച് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണെന്നൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശൻ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതിയ ആളാണ്. അപ്പം ഏത് ഇന്ത്യയെ പറ്റിയാണ് ആ മഹാൻ കണ്ടെത്തിയതെന്ന് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയായിട്ട് തന്നെ തുടരാനാണ് രാഹുൽ ഗാന്ധിയുടെ
പ്ലാനെന്ന് തോന്നുന്നു. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അതെ, അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്, വിദേശകാര്യ ബന്ധങ്ങൾ. അതായത് നമ്മൾ പണ്ടൊക്കെ 2014 മുമ്പ് പല അന്താരാഷ്ട്ര സമ്മേളന ഉച്ചകോടികളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം അമേരിക്കൻ പ്രസിഡന്റിനായിരിക്കും ലൈം ലൈറ്റ് നിൽക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അതിനിടയ്ക്ക് ജർമ്മനി, ഫ്രാൻസ്, റഷ്യ ഇങ്ങനെയുള്ള കുറച്ച് കൂട്ടങ്ങൾ അവിടെ ഉണ്ടാവും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇതാ ഏറ്റവും അവസാനം, ഏറ്റവും ഒടുവിലായി ക്വാഡിന്റെ സമ്മേളനം നടക്കുന്നു. നരേന്ദ്രമോദിയാണ് മുന്നിൽ, അതിനു പുറകിലാണ് ഓരോ ചുവടും വയ്ക്കുന്നത് ബൈഡൻ പോലും. അങ്ങനെ ഒരു ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ, അതെ ഇന്ത്യയുടെ ഓരോ നടപടിക്കും വലിയ ആധികാരികതയാണ് ലഭിക്കുന്നത്. ഇന്ത്യ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് അമേരിക്ക പോലും ചിന്തിച്ചിരിക്കുന്നു. പാകിസ്ഥാന് അമേരിക്ക കൊടുത്തിരിക്കുന്ന പിന്തുണയും സാമ്പത്തിക സഹായവും നിർത്തിവെപ്പിക്കുന്നതിൽ ഈ അമേരിക്ക മാത്രമല്ല ലോകത്തൊരിടത്തു നിന്നും പാകിസ്ഥാന് സാമ്പത്തിക സഹായം ലഭിക്കാത്ത വിധത്തിൽ FATF അടക്കമുള്ള നിയന്ത്രണങ്ങൾ വരുത്തിയതിന് പിന്നിൽ നരേന്ദ്രമോദിയാണ് എന്ന് പറയാതെ വയ്യ. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിദേശ നയതന്ത്ര ബന്ധങ്ങളാണ്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അടക്കമുള്ളവർ പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഇന്ത്യ ഇറക്കുമതി ചെയ്യരുത്. പക്ഷേ നമ്മളത് കേട്ടില്ല, നമ്മൾ നമ്മുടെ നയമായിട്ട് മുന്നോട്ട് തന്നെ പോയി. ഒടുവിൽ പാകിസ്ഥാന് പോലും പറയേണ്ടി വന്നു, നിങ്ങൾ ഇന്ത്യയെ ഒന്നും പറയുന്നില്ലല്ലോ, ഞങ്ങളെ മാത്രമാണല്ലോ വിമർശിക്കുന്നത്. അപ്പോൾ ബേഡിന് പറയേണ്ടി വന്നു, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നയമുണ്ട്, അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വിദേശകാര്യ ബന്ധങ്ങൾ മാറി, വിദേശകാര്യ നയങ്ങൾ മാറി, ഒപ്പം തന്നെ ഇന്ത്യനെ അല്ലെങ്കിൽ മോദിയെ ഇകർത്താൻ വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധി ഒരു പരാമർശം ബ്രിട്ടനിൽ നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ യൂറോപ്യൻസിനെയൊന്നും വലിയ വകവെക്കാറില്ല, അവർ പറയുന്നത് കേൾക്കാറില്ല എന്ന് എത്രമാത്രം വിട്ടുതിരും നിറഞ്ഞാണെന്ന് തോന്നുന്നു. അതിന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടിയും കൊടുത്തു, അതെ അത് അഹങ്കാരം കൊണ്ടല്ല, ഞങ്ങൾ ആത്മാഭിമാനമുള്ളത്. ഈ 2014 തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്നൊരു കേട്ട കാര്യമാണ്, BJP അദ്വാനിയുടെ കീഴിലാകുമോ അതോ പുതിയ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെ കീഴിലാകുമോ. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കോൺഗ്രസ് ക്യാമ്പാണ്. മൻമോഹൻ സിംഗും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ ശിഷ്യന്മാരുമെല്ലാം തുള്ളിച്ചാടുകയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഗുജറാത്തിൽ അത്തരത്തിലൊരു ഇമേജാണ് ഗുജറാത്തിന് പുറത്ത് അവരുണ്ടാക്കി വെച്ചിരുന്നത്. മോദിയെ അവർ വില കുറച്ച് കണ്ടു. മോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ രാജ്യത്തെ മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുമെന്നും അവിടെ കോൺഗ്രസിന് മികച്ച വിജയം നേടാമെന്നും അവർ കണക്കുകൂട്ടി. പക്ഷേ അങ്ങനെ അല്ല നടന്നത്. മോദിയെ അതിനു മുന്നേ ഭാരതം നോക്കി വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഗുജറാത്ത് മോഡൽ ഭാരതം മാതൃകയാക്കി, ഇന്നിപ്പോ കേരളം മാതൃകയാക്കുന്നു. അവിടെ നിന്ന് CM ഡാഷ് ബോർഡ് വരെ അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഗുജറാത്ത് മോഡൽ വികസനം ഈ ഭാരതം മുഴുവൻ നടപ്പിലായി എന്ന് മാത്രമല്ല, BJP അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ക്ഷേത്രം നിർമ്മിക്കുന്ന പാർട്ടിയാണെന്നാണ്. പക്ഷേ ക്ഷേത്രം നിർമ്മിച്ചു. വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, നടപ്പാക്കാൻ കഴിയുമെന്ന് ഒരു ഇന്ത്യക്കാരനും വിചാരിക്കാതിരുന്ന കാര്യങ്ങൾ. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രമുണ്ടായി. ജമ്മുകാശ്മീരിൽ 370-ാം വകുപ്പ് നിസ്സാരമായി എടുത്തു കളഞ്ഞു. അങ്ങനെ നിരവധി മുത്തലാക്ക് നിർത്തലാക്കി. ഏകീകൃത സിവിൽ കോഡിന്റെ വക്കിലാണ്, തീർച്ചയായിട്ടും വരും. അതുപോലെ തന്നെ പാക് ഒക്കുപ്പൈഡ് കശ്മീർ, ഇന്നിപ്പോ കോവിഡ് പ്രതിസന്ധി വന്നില്ലായിരുന്നുവെങ്കിൽ പാക് ഒക്കുപ്പൈഡ് കശ്മീർ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഭാഗമായി മാറിയേനെ. അങ്ങനെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തി, ചടുലമായ നീക്കങ്ങൾ. ക്ഷേത്രം മാത്രമല്ല, ഇന്ത്യക്ക് ഒരു പുതിയ പാർലമെന്റ് വരികയാണ്. സെൻട്രൽ വിസ്റ്റ പ്രോജക്ട് അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം മാത്രമല്ല, കാശിയിൽ വാരാണസിയിലെയും ക്ഷേത്ര തെരുവുകൾ മാത്രമല്ല, വൻ തോതിലുള്ള ശാസ്ത്രീയ മുന്നേറ്റം, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നേറ്റം, പ്രതിരോധ രംഗത്ത് കയറ്റുമതി രേഖ ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ നേട്ടമാണത്. അത് പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള വാർത്ത, വ്യോമശക്തി അതെ ഈ ചൈനയെ മറികടന്ന് ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇപ്പം 2014 ശേഷം തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ പ്രതിരോധ രംഗത്തിന് കൊടുത്ത സംഭാവന അതി വലുതായിരുന്നു. ഇവിടെ മുടങ്ങിക്കിടന്നിരുന്ന റാഫേൽ കരാർ സഹിതമുള്ള അത്യാധുനികമായിട്ടുള്ള വിമാനങ്ങൾ, ആയുധങ്ങൾ, ടാങ്കുകൾ, അതേപോലെ തന്നെ പുതിയ മുങ്ങിക്കപ്പലുകൾ, വലിയ വിമാനവാഹിനി കപ്പലുകൾ, ഇതിൻ്റെ എല്ലാം നിർമ്മാണം അതിവേഗതയാണ് നടക്കുന്നത്. നമ്മുടെ കരസേനയെ നവീകരിക്കൽ, അവരുടെ ശമ്പളം, അതുപോലെ തന്നെ പെൻഷൻ, അക്കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിലായിരുന്നു. മുൻപ് AK ആന്റണി ഇവിടെ ഇരുന്നുകൊണ്ട് പണമില്ല പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആ സ്ഥാനത്താണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തത് എന്ന് ഓർക്കണം. നമുക്കറിയാം AK ആന്റണി ഇവിടെ ഓരോ ആ സേനാ മേധാവികളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ അദ്ദേഹം നിന്ന് കരയുമായിരുന്നു, പണമില്ല പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്.
ആ സ്ഥാനത്ത് എത്ര വേഗത്തിലാണ് ഈ രാജ്യം മാറിയതെന്നും ഇന്നത്തെ മാറിയ ലോകത്ത് കരുത്തൻ്റെ കൂടെ മാത്രമേ മറ്റുള്ളവർ നിൽക്കൂ. അതെ, വാക്കിനാർജവും കരുത്തും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് തെളിവാണ് നരേന്ദ്രമോദി ഇന്ന് ലോകത്തിന് ലോക നേതാക്കളുടെ മുന്നിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തി മുൻപേ നടക്കുന്ന ആ കാഴ്ച. സത്യത്തിൽ എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റു രാഷ്ട്ര നേതാക്കളുടെ മുന്നേ അവരെയും നയിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച എല്ലാ ഇന്ത്യക്കാരനും രോമാഞ്ചം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ അപ്പോഴും ചിലർക്ക് അതൊരു കണ്ണുകടി തന്നെയാണ്, പ്രശ്നമാകുന്നു. രാജേഷ് ജി, അപ്പോൾ ഈ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാൽ നമുക്ക് തീരില്ല, നമുക്ക് സമയപരിമിതിയുണ്ട്. എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, രാജ്യത്തെ അന്ത്യോദയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ളവനെ വരെ കരുതൽ, അവിടേക്ക് വരെ സർക്കാരിൻ്റെ കരുതലെത്തുക, നമ്മളീ പറയുന്ന ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ട് മുതൽ ആയുഷ്മാൻ ഭാരത് ആയിക്കോട്ടെ, ഉജ്ജ്വല സ്കീം ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആവാസ് യോജന ആയിക്കോട്ടെ, ഇങ്ങനെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ മുതൽ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ, അതായത് ശത്രു രാജ്യത്തിൻ്റെ ഒരു ഉപഗ്രഹം പോലും നമ്മുടെ നിഴലിൽ വീണാൽ അതുവരെ തച്ചു തകർക്കാനുള്ള ശേഷിയുള്ള രാജ്യമായി ആത്മാഭിമാനത്തോടെ ഇന്ന് ഭാരതം നിൽക്കുന്നുവെങ്കിൽ കഴിഞ്ഞ 8 വർഷത്തെ ആ മനുഷ്യൻ്റെ പരിശ്രമം. തീർച്ചയായും ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, ഇവിടെ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഇത് വന്നപ്പോൾ അതിനെ കളിയാക്കിയവരായിരുന്നു, പട്ടിണി മാറുമോ, ചെറിയ അതായത് ചെറിയ ഗ്രാമങ്ങളിലുള്ളവർ വരെ ഈ മൊബൈൽ ബാങ്കിങ് വഴി അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മണി ട്രാൻസാക്ഷനൊക്കെ എങ്ങനെ നടത്തുമെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നവർ. അപ്പോൾ ഗുണത്തിനോ ദോഷമോ എന്തുവാട്ടെ, കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരി കൂടെ വന്നപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നോക്കുക, കരിക്ക് വെട്ടുന്ന കടക്കാരനെ മുതൽ തട്ടുകട മുതൽ സകലയിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിൾ പേ പോലെ അല്ലെങ്കിൽ പേടിഎം പോലുള്ള സംഗതികൾ, ഇന്നിപ്പോൾ ആളുകൾ ഈ പേപ്പർ മണി കറൻസി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മണി ഉപയോഗിക്കുന്നവരാണ്. ഈ 8 വർഷം പൂർത്തിയായ ഈ ദിവസവും എല്ലാവരേക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ ഒന്നും ഒരു ഭരണാധികാരിക്കും കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ നടന്നാൽ കൊള്ളാമെന്നുണ്ട്, അത് തീർച്ചയായിട്ടും കാർഷിക നിയമങ്ങളാണ്. കാർഷിക നിയമങ്ങൾ തിരിച്ചു വരണമെന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കർഷകർക്കും നമുക്കും എല്ലാം അത് ഗുണപരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.